மலையாள பாஷ தன் மாதக பங்கினி மலர் மந்த ஹாசமாய் விரியும். മർത്യന്റെ സംസ്കാര പകർച്ചയിൽ പ്രധാന ഘടകമായി നിലകൊള്ളുന്നത് അവന്റെ മാതൃഭാഷയാണ്. വാമൊഴിയിലൂടെയും വരമൊഴിയിലൂടെയും അവൻ തന്റെ സംസ്കാരം ആർജിക്കുന്നു. മാതൃഭാഷയുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്ന അന്തർദേശീയ ദിനമാണല്ലോ ഇന്ന്. നമ്മുടെ അമ്മ മലയാളത്തിന്റെ മഹത്വത്തെക്കുറിച്ചും നമുക്ക് ഏറെ പറയാനുണ്ട്. നന്മൊഴി നറുമൊഴി മലയാളത്തിന്റെ മഹിമയെക്കുറിച്ച് ഇതാ എന്റെ കൂട്ടുകാരുടെ കൊച്ചു സർഗവിരുന്ന്. ഇന്ന് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. മാതാവിൻ വത്സല്യ ദുഗ്ധം പകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. മാതൃഭാഷയുടെ മധുരവും വാത്സല്യവും ആവോളം അനുഭവിച്ചറിഞ്ഞവരായിരുന്നു നമ്മുടെ മുൻ തലമുറ. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് താമസിച്ചാലും ജന്മനാടിൻ്റെ ഓർമ്മകളും കേരളത്തിൻ്റെ സാംസ്കാരിക തനിമയും നിലനിർത്താൻ കേരളീയർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ആ ജീവിതക്രമവും ചര്യകളും കേരളീയ സമൂഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുകയും ലോകസമൂഹത്തിൻ്റെ അംഗീകാരം നേടിത്തരികയും ചെയ്തു. പക്ഷേ മാതൃഭാഷയ്ക്ക് മലയാളികൾ നൽകി വരുന്ന പരിഗണന ആശങ്കാജനകമാണ് എന്ന് പറയാതെ വയ്യ. മക്കൾക്ക് മലയാളം വായിക്കാനും എഴുതാനും അറിയില്ല എന്ന് അഭിമാനത്തോടെ പറയുന്ന മാതാപിതാക്കളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. ഇന്ത്യയിലെ 22 ഔദ്യോഗിക ഭാഷകളിൽ ഒന്നാണ് മലയാളം. ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂളിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തോടൊപ്പം ലക്ഷദ്വീപ്, മാഹി എന്നിവിടങ്ങളിലും സംസാര ഭാഷയാണ് മലയാളം. ലോകത്ത് 3.5 കോടിയിലധികം ആളുകൾ മലയാളം സംസാരിക്കുന്നവരായുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. ദ്രാവിഡ ഭാഷാ കുടുംബത്തിൽപ്പെടുന്ന മലയാളത്തിന് സംസ്കൃതം, തമിഴ് എന്നീ ഭാഷകളുമായി പ്രത്യക്ഷത്തിൽ ബന്ധമുണ്ട്. മലയാള ഭാഷയെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയ വിദേശ ഭാഷാ ചരിത്രകാരനായ കാൾട്വെൽ മലയാളം തമിഴിൻ്റെ ശാഖയാണ് എന്ന അഭിപ്രായക്കാരനായിരുന്നു. അതിനുശേഷം AR രാജരാജവർമ്മ, ഉള്ളൂർ എന്നിവരും മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് പഠനം നടത്തിയിരുന്നു. അന്ന് ഉപയോഗിച്ചിരുന്ന ചെന്തമിഴ്, കൊടുന്തമിഴ് എന്നിവയിൽ കൊടുന്തമിഴ് രൂപഭേദം പ്രാപിച്ച് മലയാളമായി മാറി എന്നാണ് AR അഭിപ്രായപ്പെട്ടത്. ഹെർമൻ കുണ്ടർട്ട് എന്ന ജർമ്മൻ പാതിരിയാണ് ആദ്യമായി മലയാള നിഘണ്ടുവും വ്യാകരണ ഗ്രന്ഥവും മലയാളികൾക്ക് നൽകിയത്. ആയില്യം തിരുനാൾ രാമവർമ്മയുടെ ഭാഷാ ശാകുന്തളം, അതോടൊപ്പം തന്നെ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ കാളിദാസ കവിയുടെ അഭിജ്ഞാന ശാകുന്തളം, വോൺ ലിംബർഗിൻ്റെ അക്ബർ എന്നിവയുടെ തർജ്ജമ തുടങ്ങിയവ ആധുനിക മലയാള സാഹിത്യത്തിന് ശക്തമായ അടിത്തറവാകി. AR രാജരാജവർമ്മയുടെ സാന്നിധ്യവും ദ്വിതീയ പ്രാസം പോലെയുള്ള കവന രീതിയോട് അദ്ദേഹം കാണിച്ചിരുന്ന വിമുഖതയും എതിർപ്പും ലളിതവൽക്കരിക്കപ്പെട്ട കവന രീതികൾക്ക് തുടക്കം കുറിച്ചു. ഒട്ടനവധി മാറ്റങ്ങൾക്ക് വിധേയമായി ആധുനിക തലമുറയിൽ എത്തി നിൽക്കുമ്പോൾ ലോക സാഹിത്യത്തോട് തന്നെ മത്സരിക്കാൻ കഴിയുന്ന സാഹിത്യ സൃഷ്ടികളും സാഹിത്യകാരന്മാരെയും സംഭാവന നൽകാൻ മലയാള ഭാഷയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വർഷങ്ങളായി സമരം നടത്തി നേടിയെടുത്ത ശ്രേഷ്ഠ പദവിയും ഭരണഭാഷ മലയാളമാക്കാനുള്ള തീരുമാനവും ഒക്കെ പ്രതീക്ഷ പകരുമ്പോഴും പുത്തൻ തലമുറ മാതൃഭാഷയ്ക്ക് നേരെ പുറംതിരിയുന്ന കാഴ്ച വേദന പകരുന്നു. മലയാളം ഇംഗ്ലീഷിൽ പറയുന്ന ചാനൽ അവതാരകരും മാതൃഭാഷയിൽ കരഞ്ഞാൽ പിഴ ചുമത്തുന്ന സ്കൂൾ അധികാരികളുമൊക്കെ തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. ഇതിനെതിരെയുള്ള ബോധവൽക്കരണം ഏതെങ്കിലും സർക്കാരുകളുടെയോ എഴുത്തുകാരുടെയോ മാത്രം ബാധ്യതയല്ല. 6 മലയാളിക്കും 100 മലയാളം, 1/2 മലയാളിക്കും 1 മലയാളം, 1 മലയാളിക്കും മലയാളമില്ല. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ മലയാളമില്ലാത്ത മലയാളിയാകാതെ മാതൃഭാഷയായി സ്നേഹിക്കുന്നവരായി മലയാളികൾ മാറട്ടെ. ഈ ലോക മാതൃഭാഷാ ദിനം മലയാളികൾക്ക് പുനർവിചിന്തനത്തിനുള്ള അവസരമാകട്ടെ. മനുഷ്യന് പെറ്റമ്മയെ പോലെ തന്നെയാണ് സ്വന്തം മാതൃഭാഷയും മുലപ്പാലിനൊപ്പം ശരീരത്തിൽ അലിയുന്ന ജീവന്റെ തുടിപ്പ്. ഈ വർഷത്തെ അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ഇവിടെ വന്നെത്തിയിരിക്കുമ്പോൾ പെറ്റമ്മയ്ക്കും പിറന്ന ഭൂമിക്കും പ്രാധാന്യം കൽപ്പിക്കുന്നതുപോലെ മാതൃഭാഷയ്ക്കും അർഹമായ സ്ഥാനം നൽകേണ്ടതുണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രശസ്ത കവി ONV യുടെ എത്ര സുന്ദരം എൻ്റെ കേരളം എന്ന കവിത ഞാനിവിടെ ആലപിക്കുന്നു. എത്ര സുന്ദരം, എത്ര സുന്ദരം എൻ്റെ മലയാളം, മുത്തുപവിഴങ്ങൾ കുരുത്തൊരു പൊന്നുനൂൽ പോലെ. എത്ര സുന്ദരം, എത്ര സുന്ദരം എൻ്റെ മലയാളം, മുത്തുപവിഴങ്ങൾ കുരുത്തൊരു പൊന്നുനൂൽ പോലെ. മണ്ണിൽ വീണു കുരുത്ത നെന്മണി വിത്തുമുള പൊട്ടി,
മിന്നുമീരില വീശിടുമ്പോൾ എത്ര ഈരടികൾ, മണ്ണിൽ വീണു കുരുത്ത നെന്മണി വിത്തുമുള പൊട്ടി, മിന്നുമീരില വീശിടുമ്പോൾ എത്ര ഈരടികൾ, മണ്ണിൽ വേർപ്പു വിതച്ചവർ തൻ നീണമായി വന്നു, അന്നു പാടിയ പാട്ടിലൂഞ്ഞാലാടി മലയാളം, മണ്ണിൽ വേർപ്പു വിതച്ചവർ തൻ നീണമായി വന്നു, അന്നു പാടിയ പാട്ടിലൂഞ്ഞാലാടി മലയാളം, എത്ര സുന്ദരം എത്ര സുന്ദരം എൻ്റെ മലയാളം, മുത്തുപവിടങ്ങൾ കൊരുത്തൊരു പൊന്നു നൂൽ പോലെ, എത്ര സുന്ദരം എത്ര സുന്ദരം എൻ്റെ മലയാളം, മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു പൊന്നു നൂൽ പോലെ, മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു പൊന്നു നൂൽ പോലെ. നമസ്കാരം. ഇന്ന് February 21 ലോക മാതൃഭാഷാ ദിനം. ഈ സുദിനത്തിൽ നമ്മുടെ മാതൃഭാഷയായ മലയാളത്തെക്കുറിച്ച് രണ്ട് വാക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ എന്ന മഹാകവി വള്ളത്തോളിൻ്റെ വരികളെ ആദ്യം തന്നെ സ്മരിക്കട്ടെ. നാം മലയാളികളാണ്. നമ്മുടെ ഭാഷ മലയാളവും ആ മലയാള ഭാഷ ഉൾക്കൊള്ളുന്ന കേരള തനിമയാണ് നമ്മുടെ സംസ്കാരം. അതുകൊണ്ട് മാതൃഭാഷാ പഠനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. മേഘസന്ദേശവും താളിയോലയും എഴുത്തും പത്രത്താളുകളും മറ്റും ഇൻ്റർനെറ്റ്, ഇമെയിൽ, മൊബൈൽ, SMS എന്നിവയ്ക്ക് വഴിമാറുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് മുന്നിൽ മലയാള ഭാഷയ്ക്കും അടിയറവ് പറയേണ്ടി വരുന്നു. മലയാളം നമ്മുടെ അഭിമാനമാണ്, അത് നമ്മുടെ സംസ്കാരമാണ്. അനുഭവത്തിൻ്റെ ആത്മാവിൻ്റെ ഭാഷയാണ് മാതൃഭാഷ. അതിനെ നിഷേധിക്കാൻ ചവിട്ടി താഴ്ത്തുവാൻ ആർക്കും അവകാശമില്ല. കുട്ടി ആദ്യമായി ഉച്ചരിക്കുന്നത് അവൻ്റെ മാതാവിൻ്റെ ഭാഷയാണ്, അതിനാൽ അത് മാതൃഭാഷയെന്ന പേരിൽ അറിയപ്പെടുന്നു. മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവൻ ഏത് നാട്ടിലായാലും അവൻ്റെ കുട്ടികളെ ആദ്യം പറഞ്ഞു പഠിപ്പിക്കേണ്ടത് മലയാളമാണ്. എന്നാൽ മറുനാടുകളിൽ കഴിയുന്ന പല മലയാളികളും ഇക്കാര്യത്തിൽ അപകർഷിത ബോധം വെച്ച് പുലർത്തുന്നവരാണ്. പെറ്റമ്മയും മാതൃഭാഷയും പിറന്ന നാടും ഒന്നാണെന്ന് പഠിപ്പിച്ച സംസ്കാരമാണ് നമ്മുടേത്. കേരളപ്പിറവിക്ക് വളരെ മുമ്പ് ഈ ഭാഷയ്ക്കും സംസ്കാരത്തിനും പ്രാധാന്യം കിട്ടുവാൻ ഒരു ദേശമുണ്ടായി കാണുവാൻ എത്രയോ നാം ആഗ്രഹിച്ചു. ഒടുവിൽ കേരളമെന്ന ദേശം പിറന്നു. മലയാളത്തിന് ശ്രേഷ്ഠഭാഷാ പദവി ലഭിച്ചു. മലയാളം ഔദ്യോഗിക ഭാഷയുമായി. പക്ഷേ ഇപ്പോൾ മലയാളിക്ക് സ്വന്തം ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ എന്തേ അഭിമാനമില്ല? ആശയവിനിമയത്തിനുള്ള ഉപാധിയാണ് ഭാഷ. അതിനെ വാമൊഴിയെന്നും വരമൊഴിയെന്നും രണ്ടായി തിരിക്കാം. നാം ആദ്യം ശീലിക്കുന്നത് വാമൊഴിയാണ്. ഭാഷയെക്കുറിച്ചുള്ള ശരിയായ പഠനത്തിലൂടെയാണ് നാം വരമൊഴി പഠിക്കുന്നത്. കുട്ടി ആദ്യമായി ഭാഷ പഠിക്കുന്നത് സ്വന്തം മാതാവിൽ നിന്നാണ്. മാതൃശിശുബന്ധത്തിൻ്റെ വൈകാരിക തലങ്ങളിലൊന്നാണ് മാതൃഭാഷയെന്ന് പറയാം. മാതൃഭാഷാ പഠനം കേരളത്തിൽ നിർബന്ധമാക്കിയിരിക്കുകയാണ്. കൂടാതെ ഭരണഭാഷയും മലയാളമാക്കിയിരിക്കുകയാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. വൈകാരികമായ നമ്മുടെ വളർച്ചയ്ക്ക് മാതൃഭാഷാ പഠനം ആവശ്യമാണ്. എന്ന് വെച്ച് ഇതര ഭാഷകൾ പഠിക്കരുത് എന്നതിനർത്ഥമില്ല. ലോകത്തുള്ള ഏത് ഭാഷയും നമുക്ക് പഠിക്കാം. പക്ഷേ ഓരോ ഭാഷയും ഉപയോഗിക്കേണ്ടത് അതാത് ഭാഷ പഠിക്കുന്നവരോടാണെന്ന കാര്യം മറക്കരുത്. മലയാളി മറ്റൊരു മലയാളിയെ കാണുമ്പോൾ മലയാളത്തിൽ തന്നെ സംസാരിക്കണം. സ്വന്തം നാടിനെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും അറിയണമെങ്കിൽ മാതൃഭാഷ തീർച്ചയായും പഠിച്ചിരിക്കണം. തുഞ്ചനും കുഞ്ചനുമൊക്കെ മലയാളിക്ക് സുപരിചിതമാകണമെങ്കിൽ അവരുടെ മലയാള കൃതികൾ തന്നെ പഠിക്കണം. അല്ലാതെ അവരുടെ പരിഭാഷ പഠിച്ചതുകൊണ്ടായില്ല. ഇന്ന് സ്വന്തം നാടും വീടും വിട്ട് ഉപജീവനത്തിനായി അന്യനാട്ടിൽ കഴിയേണ്ടി വരുന്ന ധാരാളം പേരുണ്ട്. അവിടുത്തെ സാഹചര്യം അനുസരിച്ച് അവരുടെ ഭാഷ പഠിക്കുന്നതോ പറയുന്നതോ വലിയ അപരാധമൊന്നുമല്ല. പക്ഷേ അവിടെയും സ്വന്തം മാതൃഭാഷയെ ബോധപൂർവം മറക്കുന്നതാണ് ദുഃഖകരം. ശ്രീ കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ അമ്മ മലയാളം. കാവ്യക്കരുക്കളെ
താരാട്ടുപാട്ടിൻ്റെ ഈണച്ചതി ചേലറിഞ്ഞു ചിരിച്ചൊരാൾ ഞെട്ടിത്തേറിച്ചു തകർന്നു ചോദിക്കുന്നു വിറ്റുവോ നീൻ്റെ ജീവിത ഭാഷയെ. ഓലയും നാരായവും കാഞ്ഞിരത്തിൻ്റെ ചോലയിൽ വച്ചു നമിച്ചു തിരിഞ്ഞൊരാൾ ആദിത്യ നേത്രം തുറന്നു ചോദിക്കുന്നു ഏതു കടലെ എറിഞ്ഞു നീ ഭാഷയെ. ചിഞ്ചിലം നിന്നു ചിലങ്കകളൂരിട്ടു നെഞ്ചത്തു കൈവച്ചു ചോദിക്കയാളൊരാൾ ചുട്ടു നീ എൻ്റെ കേരള ഭാഷയെ. വീണപൂവിൻ്റെ ശിരസ് ചോദിക്കുന്നു പ്രേമ സംഗീത തപസ് ചോദിക്കുന്നു ചിത്രയോഗത്തിൻ നബസ് ചോദിക്കുന്നു മണിനാദമാർന്ന മനസ് ചോദിക്കുന്നു പാടും പിശാച് ശപിച്ചു ചോദിക്കുന്നു പന്തങ്ങൾ പേറും കരങ്ങൾ ചോദിക്കുന്നു കളിയച്ച നീതകിനാവ് ചോദിക്കുന്നു കാവിലെപ്പാട്ടിൻ കരുത്ത് ചോദിക്കുന്നു പുത്തരിച്ചുണ്ടയ ഗോവിന്ദ ചിന്തകൾ പുസ്തകം വിട്ടു തഴച്ചു ചോദിക്കുന്നു എവിടെ എവിടെ സഹ്യപുത്രി മലയാളം എവിടെ എവിടെ സ്നേഹപൂർണ്ണ മലയാളം മലിനവസ്ത്രം ധരിച്ച് ഓടയിൽ നിന്നെണീറ്റ് അരുതരുത് മക്കളെ എന്നു കേളുന്നു ശരണഗതിയില്ലാതെ അമ്മ മലയാളം ഹൃദയത്തിൽ നിന്നും പിറന്ന മലയാളം. തേകുവാനുഞ്ഞാലിലാടുവൻ പൂനുള്ളിയോടുവൻ വിള കൊയ്തു കേറുവൻ വിത്തിട സന്താപ സന്തോഷമൊക്കെ അറിയിക്കുവാൻ തമ്മിൽ പിണങ്ങുവാൻ പിന്നെയും ഇണങ്ങുവാൻ പാടുവാൻ പഞ്ചാര കൈപ്പേർ ഇഷ്ടമെന്നോതുവാൻ കരയുവാൻ പൊരുതുവാൻ ചേരുവാൻ ചുണ്ടൻ തിരുന്നു ചൂണ്ടിത്തന്ന നന്മയാണമ്മ മലയാളം ജന്മ മലയാളം. അന്യമായി പോകുന്ന ജീവമലയാളം ഉപ്പു കർപ്പൂരം ഉമിക്കരി ഉപ്പേരി തൊട്ടു കാണിച്ച മലയാളം പുള്ളുവൻ വീണ പുല്ലാങ്കുഴൽ നന്ദുണി ചൊല്ലു കേൾപ്പിച്ച മലയാളം പൊട്ടിക്കരഞ്ഞു കൊണ്ടോടി വീഴുന്നു കഷ്ടകാലത്തിൻ ഭയത്തിൽ രക്ഷിച്ചിടേണ്ട കൈകല്ലെടുക്കുമ്പോൾ ശിക്ഷിച്ചു തൃപ്തരാകുമ്പോൾ ഓമനത്തിങ്കൾ കിടാവ് ചോദിക്കുന്നു ഓണമലയാളത്തെ എന്തു ചെയ്തു ഓമൽ മലയാളത്തെ എന്തു ചെയ്തു ഓമൽ മലയാളത്തെ എന്തു ചെയ്തു. ലോകത്തെല്ലാവർക്കും ഓരോ സംസാര ഭാഷയുണ്ട്. ലോകത്തേക്ക് കടന്നുവരുന്ന ഓരോ മനുഷ്യജീവനും ഒരു ഭാഷയുടെ നടുവിലേക്കാണ് പിറന്നു വീഴുന്നത്. അവയ്ക്ക് അവയുടേതായ സവിശേഷതയുമുണ്ട്. ഈ സവിശേഷതകളെ ആഘോഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യു എൻ February 21 ലോക മാതൃഭാഷാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മലയാളത്തിൻ്റെ മഹാകവി വള്ളത്തോൾ രചിച്ച പ്രശസ്ത കവിതയാണ് എൻ്റെ ഭാഷ. ഈ കവിതയിൽ മാതൃഭാഷയെ പെറ്റമ്മയോടാണ് ഉപമിച്ചിരിക്കുന്നത്. മാതൃഭാഷയുടെ പ്രാധാന്യം എന്തെന്ന് വ്യക്തമാക്കുന്ന
എൻ്റെ ഭാഷ എന്ന കവിതയുടെ ഏതാനും വരികൾ ഞാൻ ഇവിടെ ആലപിക്കുകയാണ്. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞപ്പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്ക് അമൃതും അമൃതായി തോന്നൂ. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം. ഹൃദ്യം സ്വഭാഷതൻ ശീകരമോരോന്നും ഉൾത്തേനായി ചേരുന്നു ചിത്തതാരിൽ. അന്യബിന്ദുക്കളോ തൽബഹിർഭാഗമോ മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകൾ. ആദിമ കാവ്യവും പഞ്ചമവേദവും നീതിപ്പൊരുളും ഉപനിഷത്തും പാടി സ്വകീയരെ കേൾപ്പിച്ച കൈരളി പാടവഹീന എന്നാർ പറയും. കൊണ്ടാടി നാനാവി ചിന്തന തന്തുക്കൾ കൊണ്ടാത്മഭാഷയെ വായിപ്പിക്കായിൽ. കേരളത്തിൻ നീരുൾക്കുണ്ടിൽ നിന്നൊന്നു കേറാൻ പിടിക്കയറെന്തുവേറെ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. നന്ദി.